ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷു ആയിട്ടാണ്. നമുക്കിത് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാനി സ്റ്റവമ്മ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് 2 teaspoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ക്യാബേജ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ സവോളയാണ്, അതൊരു മീഡിയം സൈസിലുള്ളത് നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 teaspoon ഉപ്പ്, അതേപോലെ 1/4 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ നിറം മാറരുത് കേട്ടോ, നിറം മാറാതെ ഒന്നങ്ങോട്ട് ഒരു 2 minutes വഴറ്റിയിട്ട് സ്റ്റൗവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഇനി ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 cup ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 kozhimutta പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വഴറ്റിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി മുട്ടയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പ് വെച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 teaspoon ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 teaspoonോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗമ വെക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ കത്തിച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഓയില് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഓയിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ വെക്കാനായിട്ട്. എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിന് ഒഴിച്ചു കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു 5-6 minutes ഇത് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതായി വന്നിട്ടുണ്ട്. നമ്മളിത് ഒരു സൈഡായി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതാ 2 sides ഒരേപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 4 o'clock നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിതിൻ്റെ കൂടെ മയോണൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കെച്ചപ്പോ മയോണൈസോ എന്ത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ ബൈ.